ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ദേ വീണ്ടും വെള്ളമൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ വീശാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് വയമ്പിനെ പിടിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. എന്നത്തെയും പോലെ കാര്യമായിട്ട് മീനൊന്നും ഇല്ല, പക്ഷേ കുറച്ച് മീൻ കിട്ടുന്ന വീഡിയോ ഉണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അത് കണ്ടിട്ട് നമുക്ക് ഇനിയുള്ള വീശ് കാണാം. വെളുപ്പിനെ വന്നുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അന്നേരം കുറച്ച് മീൻ കിട്ടിയായിരുന്നു, അത് ഒന്ന് കാണിക്കാം. പിന്നെ നമുക്ക് വീണ്ടും നേരം വെളുത്തിട്ട് വീശുന്ന ഒരു കാഴ്ച കാണാം. ദേ ഇവിടെ വീശ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേ കണ്ടോ, ബാക്കിൽ കണ്ടോ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. ആ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് മീനെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേ ഇവിടെ വീശ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. വെള്ളം കയറി ഇറങ്ങി, ഇവിടത്തെയൊക്കെ വെള്ളം ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് ഇവിടെ കുറച്ച് വീശി മീൻ കിട്ടുന്ന സ്ഥലമാണ്. എന്തായാലും നമുക്ക് നോക്കാം. വയമ്പുണ്ടില്ലേ, എന്തോ ഒരു കരിമീൻ സൗണ്ട് കേട്ടു. എന്തോടത് ഇറങ്ങിയൊക്കെ പോയ ഇന്നലെ ഇട്ട നഗിരി ദേ രാവിലെ പൊക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ അച്ചായനും ടീംസും പരിന്ത് വന്ന് മീനടിച്ചുകൊണ്ട് പോകും. ഇപ്പം സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു വെളിച്ചമാണ് നിങ്ങൾ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ കിളികളൊക്കെ തീറ്റി തേടി ഇറങ്ങിയിട്ടുണ്ട്. ഇതേ ദൂരേന്ന് പരുന്തും കൊക്കും കാക്കയും എല്ലാം ഇറങ്ങിയതേ കണ്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പരുന്ത് വന്ന് മീനെ അടിച്ചുകൊണ്ട് പോകുന്നത് എല്ലാം കാണാം. എല്ലാവരും രാവിലെ തീറ്റി തേടി ഇറങ്ങിയിട്ടുണ്ട്. അവരവരുടെ അന്നത്തിനുള്ള വക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കിളികൾ ഓരോരുത്തരും. ഇവിടെ നമ്മുടെ ആലപ്പുഴ അച്ചാനാണെങ്കിൽ നഗിരി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നഗിരി ബുക്ക് തൊട്ട് നഗിരി കര വരുമ്പം ഇതുവഴിയാണ് കയറി പോകുന്നതെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. കാര്യമായിട്ട് മീനൊന്നുമില്ല. വലിയ മീൻ കിട്ടുന്ന നഗിരിയായിരുന്നു നൂത്തിരുന്നത്. എൻ്റെ അതിൽ നമ്മളിവിടെ ഒന്ന് പൊക്കുന്നത് നോക്കുമ്പോൾ ഒന്നും മീനൊന്നും ഇതുവരെയും കണ്ടില്ല. ഇനി എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് നമുക്ക് കര വരുമ്പോൾ അറിയാം. ഇത് നമ്മുടെ പയ്യൻ ഇവിടെ വീശാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമുക്കും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് വായമ്പിനെ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ സഞ്ചിയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി തീറ്റിയൊക്കെ കുഴച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് തീറ്റി ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ രതീഷണ്ണനുണ്ട്. ദേ ഇവിടെ രതീഷണ്ണൻ ഇവിടെ വീശുന്നുണ്ട്. ഇവിടെ തീറ്റി ഇട്ടിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വെളുപ്പിനെ വന്ന ഒരു വലയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് വായമ്പുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ട് കാണുമല്ലോ. അപ്പം ബാക്കിയുള്ള വലയൊക്കെ ശോകമായിരുന്നു, ഒന്നുമില്ല. ഇനിയും നേരം വെളുത്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടുമെന്നാണ്. കാരണം വയമ്പ് കൂടുതലും വെളുപ്പിനെ സമയത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും കിട്ടാൻ ചാൻസ് ഉള്ളതും. ഇനി നേരം വെളുത്ത് വരുമ്പം അങ്ങനെ കിട്ടാറില്ല. ഇനിയും വേറെ വല്ല മീനും വല്ല പറളോ പള്ളത്തിയോ കരിമീനോ സിലോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഭാഗ്യത്തിന് വന്ന് കയറിയിട്ടുണ്ടോയെന്ന് നോക്കാം. ഇനിയും വയമ്പുണ്ടോയെന്നും നോക്കാം. വയമ്പില്ല, കുറച്ച് പരളും കോലായി. ആ കോല പരള് ഒക്കെയുണ്ട്. തുളിക്കുഞ്ഞ് കുറുവ ദേ ഇത് കണ്ടോ, ഒരു സിലോപ്പിയ കുഞ്ഞും. ഇത്രയും വയമ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മീനുണ്ട് ഇതിൻ്റെ അകത്തിൽ. ഈ ഇത്രയൊരു മീൻ നമുക്ക് കിട്ടിയത് വീഡിയോ എടുത്തില്ല. ഇതേത് ഭൂപടമാണെന്ന് ഞാൻ ചോദിക്കാൻ വന്നത്. വേറെ രീതി ഞാൻ വേറെ രീതിയിൽ വീശിയാണെന്ന്. ഇതിപ്പോ കാര്യം, കാരണം ഞാൻ തീറ്റിയിട്ടടുത്ത് തന്നെയാ വീശിയത്. കരയ്ക്കാണോ തീറ്റിയിട്ടതല്ലായിരുന്നു ചോദിച്ചത്. തീറ്റി രണ്ടിടത്ത് ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയോ മീൻ ഉണ്ടല്ലോ എൻ്റെ അതി. പരളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ. പരല് 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 നല്ല അടിപൊളി പരലാണല്ലോ. ഇവിടെ തന്നെ വീശുന്നതാന്ന് തോന്നുന്നു ലാഭം കേട്ടോ. എന്റെ പേരോട് അവിടെ തർക്കിച്ചോണ്ടിരിക്ക. ആരിലൊക്കെ തീറ്റി ഇട്ടോണ്ട് വീശി ഉമ്മാ. നീ ഇട്, നീ ഇട്. എന്റെ പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റി ഇട് തീറ്റി ഇടാന്ന് പറഞ്ഞോണ്ടിരിക്കും.
ഞാനിടാൻ ബുദ്ധിമുട്ട്. അമൃതം പൊടിയൊക്കെ കൂട്ടിക്കുഴച്ചുള്ള തീറ്റയാണ് കേട്ടോ. 16 കവർ പുതിയ അമൃതം പൊടി വന്നിട്ടുണ്ടെന്ന് കണ്ട് ഇവിടെ നിന്ന് പറയുന്ന കേട്ട്. നമ്മൾ തീറ്റ ഇടുകയാണ്. ഇവിടെ കൂരിമാലയാണെന്ന് തോന്നുന്നു. വലയിൽ കുരി ഒടിക്കുന്ന കാഴ്ചകൾ. ചെറിയ കുരിയല്ലേ? ഓ, വലിയ കുരിയുണ്ട്. ആഹാ, കുറേ ഉണ്ടല്ലോ. ഹായ്, വള്ളടിച്ചല്ലേ. എടോ, വല കുരിയിരുന്നോ? ചേച്ചി കീറിയോ? ഏ, രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഈശാണ്. ആ, കളർ കണ്ടോ, ഒരു നീല കളർ. പുഞ്ചേന്ന് ആറ്റിലോട്ട് വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ഒഴുക്കാണ് ഇതിവിടെ കാണുന്നത്. അവിടെ രതീഷണം വീശുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ പയ്യൻ തീറ്റ ഇട്ടായിരുന്നു. അതിൻ്റെ പ്രയോജനം വല്ലതും ഉണ്ടോ? ഇല്ല. കോലയുണ്ട് കേട്ടോ, ഇവിടുന്ന് തള്ളുന്നു. രണ്ടു മൂന്ന് കോലയുണ്ട്. വല നൂത്ത് 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 നമ്മുടെ ആലപ്പുഴ ചായൻ്റെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. പൊടിവലയാണ് എടുക്കുന്നത്. പൊടിവലയിൽ നിന്ന് നിറച്ച് മീനാണ് കേട്ടോ. ആദ്യമേ വലിയ വലയായിരുന്നു പൊക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതേ ചെറിയ പൊടിവലയാണ് പൊക്കുന്നത്. അഗിരി നിറച്ച് മീനാണ്. മാല മാലയായിട്ട് മീൻ കിടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം. വീഡിയോ അത്രയും കാണാൻ പറ്റത്തില്ല. അവിടെ ഒന്നും ഇല്ല. ദേ നോക്ക്, ആ നഗരിയിലോട്ട് നോക്ക് കേട്ടോ. മീനെ കണ്ടോ? അത് ഫുള്ള് മീനാണ്. ദേ നോക്ക്, മാല മാലയായിട്ട് മീനെന്ന് ഞാൻ പറഞ്ഞില്ല കണ്ടോ. എല്ലാ കണ്ണിയിലും മീനാണ് നഗരിയിൽ. അടിപൊളിയായിട്ട് മീനുണ്ട്. പൊടി മീൻ നഗരിയിൽ. കണ്ടോ, ചെറുതായിട്ട് കിടക്കുന്ന എല്ലാ മീനാണ്. എന്താണ്, എന്താണെന്ന് എങ്ങനെയുണ്ട്? പറലുണ്ടില്ലയോ? വലിയ മീൻ വല്ലതും ഉണ്ടായിരുന്നോ? കണ്ടോ, മീനെ കണ്ടോ. മീൻ നോക്കുക നിങ്ങൾ കേട്ടോ. ഇതേ കണ്ടോ, മാലയാണ്. അടിപൊളി ഇട്ടം പോലുണ്ട് കണ്ടോ. ഓ, മീനൊക്കെ ഉണ്ടോ? ഈശി മീനില്ലേ? അങ്ങോട്ട് പിടിച്ച് കേറ്റ്. വിൽക്കുന്നൊക്കെ പിന്നെ ഇല്ലയോ? ഓ, ഈനെ കണ്ടോ? മോനെ അല്ല, അത് കണ്ടോ ഇയാള്? പിന്നല്ല. അടിപൊളി. മാല മാലയായി മീൻ. ഇത്രയും മീനെ കണ്ടിട്ട് ഇനി നിങ്ങളെ വീഡിയോയിൽ മീനില്ലെന്ന് പറയരുത്. ഏ, ഇവിടാന്നോ കയറുന്നേ? കഴിഞ്ഞോ? എടേ, പോക്കങ്ങോട്ട്. ഇവിടെ വരെ ഉള്ളു. അപ്പുറത്തിട്ടിട്ടുണ്ടോ? പൊടിവലയാണ് കിട്ടത്. വലിയ വല ഇടുന്നതിനെക്കാട്ടി ലാഭം പൊടിവല ഇടുന്നതാന്ന് തോന്നില്ല. ആ, ഇത് എടുക്കുന്ന കാര്യമാ ബുദ്ധിമുട്ട്. പറള് നല്ല പറള്, വലിയ പറളാണല്ലോ. ആ, പോയിട്ട് വാ. കൈനറ കാശ് കടവിലോട്ടാണോ? അവിടുന്ന് എടുത്തിട്ട് കടവിലോട്ടല്ലേ പോകത്തുള്ളൂ?
പന്തളം പത്തനംതിട്ടയൊക്കെ ആയിരുന്ന സെയില്. അരേ വാ, കണ്ട മീൻ നിങ്ങൾ. നാളെ തൊട്ട് വള്ളം വല മേടിക്കണമെന്നാണ് തോന്നുന്നത്. ഇവിടെ നഗിരി ടേക്കുമായിരുന്നു ഇതിന് ചാലിന് ക്രോസിന്. നമുക്കിനി അതുകൊണ്ടാണോ മീൻ ഇറങ്ങി വരാത്തതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല, നഗിരി എടുത്തിട്ടുണ്ട്. ഇനി വല്ലതും കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ തീറ്റ ഇട്ടടത്തടുത്ത അവിടെ ഒരു തരി വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് കറക്റ്റ് വല വീണത്. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല സിലോപ്പിയോ വല്ലതും കിട്ടും. പരള് കാണാൻ ചാൻസ് ഉണ്ട്, കാരണം നഗിരിയെല്ലാം എടുത്തിട്ടുണ്ട്. നഗിരിയിൽ മീൻ കണ്ട് എൻ്റെ കണ്ണ് തള്ളി കേട്ടോ. എൻ്റെ മോന്, എന്തോ മീനാണ് നഗിരിയിൽ. ഓഹ്, കിടില. കുറെ നാളിന് ശേഷമാണ് നഗിരിയിൽ ഇത്ര മീൻ കാണുന്നു. നമുക്ക് മീനില്ലെങ്കിൽ എന്താ, നഗിരിയെ മീനുണ്ടല്ലോ. നമുക്കൊന്നും ഇല്ല ഇവിടെ. പരലും കുറഞ്ഞു, വള്ളത്തിയും. രണ്ട് പേരും രണ്ട് സൈഡിൽ വീശാൻ വേണ്ടിയിട്ട് വല എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വിട്ട് വീശിയിട്ടുണ്ടായിരുന്നു. ദാ ഒരു മിച്ച്. ഇവിടെ വീശാൻ വന്നിട്ട് വള്ളത്തിലെ നഗിരിയിൽ കിട്ടിയ മീനിൻ്റെ മീൻ കണ്ട് കണ്ണ് മഞ്ഞളിച്ച അവസ്ഥയാണ് എല്ലാവർക്കും. അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മീൻ കിട്ടുന്ന ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. നഗിരിയിൽ അമ്മാതിരി മീനായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അമ്മാതിരി മീനായിരുന്നു, പൊടിമീനായിരുന്നു. അങ്ങോട്ടധികം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, കാരണം അവിടെ ഒന്നും കാര്യമായിട്ട് കിട്ടത്തില്ല. പിന്നെ എന്തെങ്കിലും കിട്ടുന്ന പരലൊക്കെ കിട്ടുന്നത് ഇവിടാണ്. നമുക്ക് ഇവിടെ നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇല്ലേ, ഓ ശോകം. എന്നാൽ പിന്നെ ഇനി അങ്ങോട്ട് തന്നെ പോവാം. ഓ, ഈ വിലയ്ക്ക് അവിടെ മീനുണ്ടായിരുന്നു. എന്തുവാ വയമ്പോ കുട്ടപ്പാറലു. അയ്യോടാ, അതാ നല്ല ഒരു കരിമീൻ കുഞ്ഞു ഉണ്ട്. കുട്ട ഓ അതിനെ വിടാ പോട്ടെ. ഇത് കൊടയണ്ട, അവിടോട്ട് മാറ്റി ഇട്ടേക്ക്. മുഷിക്ക് കൊണ്ട് കൊടുക്കാം. ഈ വല മുഷിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ മീനെല്ലാം കുട്ടയാണ് കേട്ടത്. കൊക്ക് അവിടൊന്നുമില്ല. ഞങ്ങളുടെ അവസാനത്തെ വീശാണ്. ദേ ഇവിടെ കുറച്ച് കുട്ടപ്പരലിനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മീൻ ടാങ്കിലെ മുഷിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദേ ഇവിടെ താടിക്കാരന് പണിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഈ വീശ് ഇവിടെ വീശി നിർത്തുകയാണ്. രതീഷ് അണ്ണൻ ഇവിടെ തൊട്ടിലും വീശ്. സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു കളർ. സൂര്യനൊക്കെ മുകളിലെത്തിയിട്ടുണ്ട്. സമയം 7 മണിയായി. ഇത് അതിശക്തിയായി സൂര്യപ്രഭകൾ വെള്ളത്തിലേക്ക് അടിക്കുന്നു. മീനൊന്നും കാണാൻ ചാൻസ് ഇല്ല. എന്തായാലും വീഡിയോയിൽ ഞങ്ങൾക്ക് മീനില്ലെങ്കിലും ഞങ്ങളിപ്പോഴും അതിശയിച്ചിരിക്കുന്നത് ആ വള്ളത്തിലെ മീൻ കണ്ടിട്ടാണ്. ഇവിടെ കണ്ടിരുന്ന ഞങ്ങൾ അതിശയിച്ചപ്പം എങ്ങനെയുണ്ടായിരുന്നു വള്ളത്തിലെ മീൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിർത്തിപ്പോകണ്ടായിരുന്നു മീൻ. വീണ്ടും കുട്ടയാണോ? ഹായ്, വീണ്ടും കുട്ട. അപ്പം ഈ മീനും മുഷിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വള്ളത്തേക്കുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദൈർഘ്യം കൂട്ടുന്നില്ല. കണ്ട് കണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.